ഇന്ന് നമ്മുടെ മേക്കുട്ടിക്കിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ പോകുന്നു. പിന്നാണല്ലേ ഗൈസ്, ഇത് ലാസ്റ്റ് ഒരു അലങ്കോലപ്പണിയുണ്ട്, നിങ്ങൾ കണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ സാധനം. എന്റെ ബൂസ്റ്റ് മുള്ള ഇവിടെ എടുത്തു വെച്ച് തീർന്നു. ഇടി ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ സ്റ്റോറീസ്. ഞാൻ വീട്ടിലാണ്, അനിയത്തി എൻ്റെ അനി മേഘ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്നലെ വേണം പോസ്റ്റ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ 4 ദിവസത്തെ ഗ്യാപ്പിലാണ് വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ, ഇന്നലെ ഷൂട്ട് ഇന്നലെ മെനക്കാന്ന് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് തിരക്കായിപ്പോയി. വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയായിട്ടുണ്ട്, ഇന്ന് രാവിലെ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങി. അപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാന്ന് വെച്ചാൽ, ഒരു കില്ലാടി ഷേക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കില്ലാടി മിൽക്ക് ഷേക്ക് ആണ്, ബനാന മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒരു വെറൈറ്റിയാണ്, ടിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെലാഗണോ എന്നെ പറ്റി ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ കില്ലാടി ബനാന ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ മേഘ പാത്രങ്ങളും പിന്നെ ഷേക്ക് അടിക്കാനുള്ള ജാറും കാര്യങ്ങളും എല്ലാം അവൾ സെറ്റ് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പോയി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കില്ലാടി മിൽക്ക് ഷേക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൽ ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയില്ലേ, ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മേക്കുട്ടിക്കിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രാങ്ക് കൊടുക്കുക. നമ്മുടെ ആ ഒരു മിൽക്ക് ഷേക്കിൻ്റെ അകത്ത്, ആ ഒരു ബനാന മിൽക്ക് ഷേക്കിൻ്റെ അകത്ത് കാന്താരി മുളകുണ്ടല്ലോ, അവൾക്ക് എരി എത്തി ഇഷ്ടമാണ്. അപ്പം കാന്താരി മുളക് ഉടച്ച് ചേർത്ത് നല്ലൊരു എരിവ് സാധനം വെച്ചാൽ അവൾ കുടിച്ചാൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു റിയാക്ഷൻ കിട്ടണം. അപ്പോൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രാങ്ക് ഫ്ലോപ്പ് ആവാതിരുന്നാൽ കൊള്ളാം, പക്കയായിട്ട് കിട്ടുമെന്ന് ഇപ്പോഴും ഞാൻ എൻ്റെ ആത്മാർത്ഥതയിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സാധനം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതാണ് സംഭവം. ഈ ഒരു പ്രാങ്കാണെന്ന് ചെയ്യാൻ പോകുന്നത്, ആ ഒരു മിൽക്ക് ഷേക്കിൻ്റെ അകത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ ഒരു കാന്താരിയും കൂടെ ഇട്ട് ഫുള്ളൊരു എരിവ് അള്ളിക്കൊലൊക്കെ ഒലുണ്ടാക്കാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അപ്പം ഞാൻ സാധനങ്ങളൊന്നും മേടിച്ചില്ല, സാധനം മേടിക്കാമെന്ന് പറഞ്ഞപ്പം കയറി വന്നത്. അപ്പോൾ ഞാൻ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കാന്താരി വിളവും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി വരാം. ഓക്കെ. അപ്പോൾ ഇതാ ബനാന ഷേക്കിൻ്റെ ഇതാ പഴം, അയ്യോ പഴം മേടിച്ചിട്ടുണ്ട്. അതേപോലെ സ്നിക്കേഴ്സ് മേടിച്ചു, സ്നിക്കേഴ്സ് മാത്രം മേടിക്കാനായിട്ടാണ് പോയത്. അപ്പോഴത്തേക്ക് അവിടെ കിക്കാറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കിക്കാറ്റ് മേടിച്ചു, പിന്നെ 2 കറ ബൂസ്റ്റ് മേടിച്ചു. ഇതിൽ 1 കറ എടുക്കത്തുള്ളൂ, 1 കറ മിക്കവാറും മേഘ എടുത്ത് തിന്നും. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ മേഘ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ജാറും പാത്രവും പിന്നെ അതേപോലെ പാലും കാര്യങ്ങളും പഞ്ചസാരയും എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ അതാ നമ്മുടെ ജാറിലേക്ക് പഴം ഫുള്ള് തൊലിച്ചിട്ടിട്ടുണ്ട് ചേട്ടാ, പഴം ഇനി തൊലിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് 1 ഗ്ലാസ് പാൽ ഒഴിക്കാം അല്ലേ? അപ്പൊ മേഘ പാൽ ഒഴിക്കാൻ പോവുക. അതിന്റെ പകുതി ഒഴി, 1 ഗ്ലാസ് പാൽ ഇതാ മേഘ ഒഴിക്കുക. 1 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ആ മതിയാവും, മതിയാവും. ഇത് 2 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പാല്, പിന്നെ ഈ ആവശ്യത്തിന് പഞ്ചാര ഇടി. ആവശ്യത്തിന് അതൊക്കെ അവൾ ഇടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മതി മതി, 1 സ്പൂൺ മതി, ബൂസ്റ്റ് ഒക്കെ ഇടുന്നേ. അല്ല, നമ്മളാ പഴത്തിന്റെ പാലൊഴിച്ച് അതിനുശേഷം നമ്മൾ പഞ്ചാര ഇട്ടു. അപ്പൊ അതിനുശേഷം മൂന്നായിട്ട് നമ്മൾ ഇടാം, നാലാമത് നമ്മൾ ഇടായിട്ട് പോണ നമ്മളെ ബൂസ്റ്റ് ആണ്. കൈമുറി പിടിക്കും, നമ്മളാ ബൂസ്റ്റ് ഇടാൻ പോവാ കേട്ടോ. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് കിട്ടുകയുള്ളൂ. കുറച്ച് ഏറ്റവും അവസാനം അലങ്കോലപ്പണി കഴിക്കണം. അല്ലല്ല, അതവിടെ ഇരിക്കട്ടെ. ആ നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സ്നിക്കേഴ്സിന്റെ പകുതി ഇടും, സ്നിക്കേഴ്സ് നമുക്ക് വേണം. സ്നിക്കേഴ്സിന്റെ പകുതി കണ്ടിട്ട് പകുതി അതേപോലെ അതിൻ്റെ വെച്ചാക്കണേ. എന്നിട്ട് കിക്കാറ്റ് പൊട്ടിയിരിക്കും, കിക്കാറ്റ് പൊട്ടിയിരിക്കും. കിക്കാറ്റിന്റെയും പകുതി മതി നമുക്ക്, എല്ലാത്തിന്റെയും പകുതി വെച്ച് എടുക്കാൻ പോളൂ. പിന്നാണല്ലേ ഗൈസ്, ഇത് ലാസ്റ്റ് ഒരു അലങ്കോലപ്പണി ഉണ്ട്, നിങ്ങൾ കണ്ടോ? പണിപാടി ഫുള്ള്, അത് കൈ തട്ടി ഫുള്ള് തേഞ്ഞ് കേട്ടോ. ഇതല്ല കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്, പണിപാടി. ആ പക്ഷെ കുറച്ചേ പോയിട്ടുള്ളൂ കേട്ടോ, കുറച്ചല്ല അതിന്റെ അത് കിടപ്പുണ്ട്. ആ മേക്ക് ചെറിയ പണിയായിട്ടുണ്ട് കേട്ടാ, പെട്ടെന്ന് തുടയ്ക്കും മേഘ, പെട്ടെന്നെല്ലാം തുടച്ചിടുവാൻ കൊണ്ട് പാ മേഘ ഫുള്ളിന്ന് തുടയ്ക്കുക.
അപ്പൊ ഇതെല്ലാം ക്ലീൻ ആക്കിട്ട് വരാൻ കേട്ടോ, ഞാനിവിടെ പോയി സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഇടി കിട്ടും. അപ്പൊ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിയട്ടോ, ഫുള്ള് വൃത്തിയാക്കി. അപ്പൊ കിക്കാറ്റിന്റെ പാതിയും കൂടെ ഇടുക. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതാ മേഘ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക കേട്ടോ. നോയ്സ് ചിലപ്പം കാണും. ഓക്കെ, മതിയാവുമല്ലോ, നോക്കി. അപ്പൊ അത് ഷേക്ക് ചെയ്ത് നോക്കിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. തുറന്നേടി മേഘ, ഓപ്പൺ കരുവോ. ഓപ്പൺ കരു അല്ലെങ്കിൽ നേരത്തെ പോലെ വീണ്ടും ഏ നമ്മുടെ ഷേക്ക് ഒരു ആയില്ലയോ. അപ്പൊ നമുക്ക് ഫുള്ള് റെഡി ആക്കിട്ട് വരാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ തുറന്നപ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് റെഡി ആക്കിയിട്ട് വരാം. ഓക്കെ, ഇത് ജാറിയിരുന്ന പകുതി സാധനമല്ല ഈ ഒരു കപ്പിലേക്ക് പാർന്നിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിൽ കുറച്ച് ഒഴിച്ചു, പകുതി ലെയർ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പരിപാടി ഉണ്ട്. ഇനി സംഭവം വെച്ചാൽ ഇതൊന്നും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് ഇത് കണ്ടല്ലോ, ഓക്കെ. അപ്പൊ ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് ബാക്കി വരാം. ഇതൊന്നും കൂടെ നമുക്ക് ജസ്റ്റ് ഇതിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. മേഘ അവിടെ ഭയങ്കര പാട്ടില്ല, എന്ത് സംഭവം ഒന്നും ഒരു പിടുത്തവും ഇല്ല. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ പോവുക. ഇരിക്കട്ടെ. ഓ ഇനി നമുക്ക് വീണ്ടും ഷേക്ക് ഇനി ബൂസ്റ്റ് ഇടണം കേട്ടോ. ഇനി കുറച്ച് ബൂസ്റ്റ്. മൂന്നാമത്തെ ലെയറുതാ മൂന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. മൂന്നാമത്തെ ലെയറ് മൂന്ന് ഗ്ലാസ്സിൽ ഒഴിച്ച് സെറ്റ് ആക്കുക. അപ്പൊ നമ്മുടെ മൂന്ന് ഗ്ലാസ് സെറ്റ്. ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം. ബൂസ്റ്റ് ജസ്റ്റ് മണ്ടയിലിട്ടൊന്ന് അലങ്കരിക്കണം. ഓക്കെ, ബൂസ്റ്റ് ഒന്ന് അലങ്കരിച്ചു, ഇതില് അലങ്കരിച്ചു, ഇതില് അതിനൊക്കെ വെച്ചേക്കാം. അപ്പോ ഇത് ബൂസ്റ്റ് മണ്ടയിട്ട് അലങ്കരിച്ച് ഇത്രയൊക്കെ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് മേഘ തന്നെ കൊണ്ടുപോകാം. അപ്പൊ മേഘ എങ്ങനെ ഉണ്ടെന്ന് അവള് കുടിച്ചിട്ട് പറയും. ഓക്കെ, കുടിക്കും, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് പറയും. ഓ, ഈ കുടി ബൂസ്റ്റ് ഒക്കെ ഇട്ട് അച്ഛനും കൊടുക്കാം. അച്ഛ എന്നാ അച്ഛാ? ചായ അല്ല, ബനാന കില്ലാടി മിൽക്ക് ഷേക്ക് കുടിച്ചു നോക്ക്. എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റി? കുടിച്ചു നോക്കി, അച്ഛനെ രീതിയില്ലല്ലോ. മുളക കുടിച്ചു നോക്കടി, മുളക് ഒന്നും ഇല്ല ഇല്ലാത്ത. നീ കുടിക്കും കൊണ്ട് കുടി, ഒന്നും കാണൂല. കുടി മേഘ, ഇങ്ങോട്ട് കുടിച്ചിട്ട് സംഭവം എങ്ങനെ ഉണ്ടെന്ന് പറയാ. അച്ഛൻ പുല്ല് വരെ പിടിച്ചിട്ട് പോയി, അപ്പോഴത്തേക്കാണ് നിനക്ക് എരിയുന്നത്. മുളക ഒന്നില്ലടി, നിനക്കിട്ട് ചേറി വരുമ്പോ നൈസായിട്ട് കൊടുത്തേ പറ്റും. അവൾക്ക് മനസ്സിലായി സംഭവം വെച്ചാ അതിന്റെ മുളകിന്റെ മറ്റേ തൊലി ഉണ്ടല്ലോ, അത് മിക്സിയിൽ ഇട്ട് അടിച്ചപ്പോ ശകലം അതിന്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതെടുത്ത് കളയാൻ വിട്ടുപോയി. രണ്ടേ ഇതെനിക്ക് പണി പാല് പോകുന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ പണിയൊന്നും പാളി കേട്ടോ. പക്കയായിട്ട് കിട്ടി സാധനം. അപ്പോ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്ര ഉണ്ടായിരുന്നു. ചെറിയൊരു പ്രാങ്ക് കൊടുക്കാനായിട്ട് പോയതാ, പക്ഷെ വലിയൊരു കുമ്പൊന്നും ഇല്ലായിരുന്നെന്നാ എന്റെ ഒരു വിശ്വാസം. അപ്പോ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവരും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്ന, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ കാണുന്നവരെ. എന്റെ ബൂസ്റ്റ് പുള്ളി ഇവിടെ എടുത്തു വെച്ച് തീർന്നു, എനിക്ക് പഠിക്കാൻ വേണം. നോക്കിയാണ്, ഇതാണ് ഞാൻ പറഞ്ഞ ബൂസ്റ്റ് വെക്കൻ കൊണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് തീർത്തവള് ബൂസ്റ്റ്. ഫേസ് ഞാൻ കുടിച്ചു നോക്കിയില്ല കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ. കൊഴപ്പല്ല, കൊള്ളാം കേട്ടോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണ്ട. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടേ.
മുസ 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 മുസ.